സ്വാമി വിവേകാനന്ദനും പ്രബുദ്ധ കേരളവും എന്ന ഗ്രന്ഥം ഏറെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയതായി ഞാൻ അറിയിക്കുന്നു. വിവേകാനന്ദനെക്കുറിച്ച് പല കാലഘട്ടങ്ങളിലായി മലയാളത്തിൽ എഴുതപ്പെട്ട ലേഖനങ്ങളും കവിതകളും മലയാളികൾ എഴുതിയ ഇംഗ്ലീഷ് ലേഖനങ്ങളും എല്ലാം സംഘടിപ്പിച്ച് ഈ പുസ്തകം ഒരുക്കിയ ശ്രീ പി പരമേശ്വരജിയെ ഞാൻ അഭിനന്ദിക്കുന്നു. വിവേകാനന്ദനെക്കുറിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങൾക്ക് ഇതിൽ സ്ഥാനം നൽകിയിട്ടുണ്ടെന്നത് സ്വാഗതാർഹമാണ്. പരമേശ്വരൻ്റെയും വീക്ഷണത്തിലുള്ള വിവേകാനന്ദനെ മാത്രമല്ല, മറിച്ചുള്ള വീക്ഷണത്തിലുള്ള വിവേകാനന്ദനെയും ഈ പുസ്തകത്തിൽ കാണാം. സ്വാമി വിവേകാനന്ദൻ്റെ 150th ജന്മവാർഷികവും അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനത്തിൻ്റെ 121st വാർഷികവുമാണ് ഇത്. ജാതി വിവേചനത്തിൻ്റെയും അനാചാരങ്ങളുടെയും ഒരു ഭ്രാന്താലയമാണ് കേരളമെന്ന് സ്വന്തം അനുഭവത്തിൽ കൂടി പശ്ചാത്തലത്തിലാണ് 121 വർഷം മുമ്പ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. വെറുതെ അഭിപ്രായം പറയുകയല്ല, നിശിതമായി ആക്ഷേപിക്കുകയും ഈ അവസ്ഥയിൽ നിന്ന് മലബാറുകാർ അഥവാ കേരളീയർ മാറാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഇതര ഇന്ത്യക്കാർ അവരെ വെറുപ്പോടെയേ കാണാനാവൂ എന്ന് വരെ അദ്ദേഹം പറയുകയുണ്ടായി. മൈസൂറിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ വീട്ടിൽ സന്ദർശനത്തിനെത്തിയ സ്വാമിയോട് പൽപ്പു കേരളത്തിൻ്റെ സാമൂഹ്യ ദുരവസ്ഥ ബോധ്യപ്പെടുത്തുകയുണ്ടായി. പിന്നീട് കന്യാകുമാരിയിലേക്കുള്ള യാത്രാമധ്യേ കൊടുങ്കല്ലൂരിൽ ദേവീക്ഷേത്രത്തിലെത്തിയ വിവേകാനന്ദന് ജാതി പറയാൻ തയ്യാറല്ലാത്തതിനാൽ അവിടെ പ്രവേശനം ലഭിച്ചില്ല. ജാതി രാക്ഷസന്റെ ക്രൂരത നേരിട്ട് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ ദുരവസ്ഥയിൽ നിന്ന് രക്ഷ നേടാൻ സംഘടിത ശ്രമം വേണമെന്നും അതിന് ഒരു ആധ്യാത്മിക ഉള്ളടക്കം വേണമെന്നും ഡോക്ടർ പൽപ്പുവിനെ ഉപദേശിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന് തുടക്കം കുറിക്കാൻ നേതൃത്വം നൽകുന്നതിന് ഡോക്ടർ പൽപ്പുവിന് പ്രചോദനം നൽകിയത് അതാണ്. ബംഗാളിൽ വിദ്യാഭ്യാസം നടത്തിയ കുമാരനാശാനാകട്ടെ വിവേകാനന്ദ തത്വങ്ങളിൽ ഏറെ ആകൃഷ്ടനായിരുന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതന്ത്രത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന സന്ദേശം നൽകിക്കൊണ്ട് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി. 4 ശേഷമാണ് വിവേകാനന്ദൻ കേരളത്തിൽ വരുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ഉത്തമ ശിഷ്യനായ ഡോക്ടർ പൽപ്പുവും കുമാരനാശാനും ചേർന്ന് SNDP യോഗം എന്ന മഹാപ്രസ്ഥാനത്തിന് രൂപം നൽകിയതിൽ വിവേകാനന്ദന്റെ പ്രചോദനം വളരെ വലുതാണെന്ന് ആണ് സൂചിപ്പിക്കുന്നത്. യോഗത്തിന്റെ മുഖപത്രത്തിന്റെ പേര് വിവേകോദയം എന്നായതും യാദൃശ്ചികമല്ല. ഇവിടെ പ്രകാശനം ചെയ്ത പുസ്തകത്തിൽ കവിതകളും ലേഖനങ്ങളുമായി കുമാരനാശാന്റെ 4 സൃഷ്ടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. ശ്രീ പി പരമേശ്വരനും ഭാരതീയ വിചാര കേന്ദ്രവും സംഘപരിവാരവും വിവേകാനന്ദനെ ഒരു സങ്കുചിത അറയിലടയ്ക്കാനാണ് ശ്രമിച്ചു പോന്നിട്ടുള്ളത്. ഇപ്പോൾ സംഘപരിവാർ പറയുന്ന ഹിന്ദുത്വത്തിന്റെ ആചാര്യനാണ് സ്വാമി എന്ന സങ്കുചിത അവകാശവാദം സംശയമില്ല. ഹിന്ദു മതത്തിന്റെ ഏകോപനത്തിനും നവീകരണത്തിനും വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ജീവിത നിഷേധിയായ ആത്മീയവാദത്തിനും ഹിന്ദുമതത്തിനും വർണ്ണാശ്രമ ചൂഷണത്തിനും അനീതിക്കുമെതിരെ ആഞ്ഞടിക്കാൻ തയ്യാറായി എന്നതാണ് സ്വാമി വിവേകാനന്ദന്റെ മഹത്വം. ഈശ്വരനല്ല മനുഷ്യനായിരുന്നു വിവേകാനന്ദന്റെ പ്രഥമ പരിഗണനാ വിഷയം. പട്ടിണി കിടക്കുന്ന മനുഷ്യരുടെ നേർക്ക് മുഖം നീട്ടി കാണിക്കുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് വിവേകാനന്ദൻ ചൂണ്ടിക്കാണിച്ചു. ആത്മാവിന്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന സന്യാസിമാരോട് അദ്ദേഹം ചോദിച്ചത് അവരുടെ യഥാർത്ഥ വിശപ്പ് മാറ്റാൻ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും എന്നാണ്. പാവങ്ങൾക്ക് ഭക്ഷണം നൽകാനും അവരെ അഭ്യസ്തവിതരാക്കാനും അങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളിൽ കഷ്ടപ്പാടുകളും ദൂരീകരിക്കുവാനുള്ള ശക്തി ഉണ്ടാക്കി തരുന്ന ഒരു മതമാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ദൈവത്തെ കാണണമെങ്കിൽ മനുഷ്യനെ സേവിക്കുക, അതായിരുന്നു വിവേകാനന്ദന്റെ തത്വം. 19th നൂറ്റാണ്ടിന്റെ അന്ത്യകാലത്ത് യൂറോപ്പിൽ പ്രചാരം ശ്രദ്ധിച്ചു വന്ന നൂതനാശയങ്ങൾ
സ്വാംശീകരിക്കാൻ വിവേകാനന്ദന് കഴിഞ്ഞു. സോഷ്യലിസ്റ്റ് ആശയങ്ങളെക്കുറിച്ച് അദ്ദേഹം ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്തു. ശൂദ്രന് പ്രാധാന്യം ലഭിക്കുന്ന ഒരു കാലം വരും. ശൂദ്രന്റേതായ ധർമ്മകർമ്മങ്ങളോടൊപ്പം എല്ലായിടത്തും ശൂദ്രന്മാർ സമുദായത്തിൽ മേധാവിത്വം നേടും. അതിൻ്റെ പ്രാരംഭങ്ങളാണ് പാശ്ചാത്യ ലോകത്ത് മെല്ലെ മെല്ലെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലാഫലങ്ങളെക്കുറിച്ച് എല്ലാവരും വ്യാകുലരാണ്. ഈ വിപ്ലവത്തിൻ്റെ കൊടിയടയാളങ്ങളിൽ ഒന്നാണ് സോഷ്യലിസം എന്ന് വിവേകാനന്ദൻ ചൂണ്ടിക്കാട്ടിയത് സോഷ്യലിസത്തെക്കുറിച്ച് ഇന്ത്യയിൽ മറ്റാരും സംസാരിക്കുന്നതിന് മുമ്പാണ്. വിവിധ ജാതിമത വിശ്വാസികളായ ഭാവങ്ങളെ പുറത്തേറിയിട്ട് അയാള് ശൂദ്രന്മാരെന്ന് അദ്ദേഹം വിവക്ഷിച്ചത്. തൊഴിലാളികൾ പ്രവൃത്തി നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം, തുണി മുതലായവ കിട്ടുന്നത് നിൽക്കും. എന്നിട്ടും നിങ്ങൾ അവരെ താണവരായി കണക്കാക്കുകയും നിങ്ങളുടെ സംസ്കാരം ഉന്നതമെന്ന് അവകാശപ്പെട്ട് അഹങ്കരിക്കുകയും ചെയ്യുന്നു എന്ന് ധനികരുമായ ചൂഷകരെ കുറ്റപ്പെടുത്തുകയും ചൂഷണത്തിനിരയാകുന്ന തകണവർഗ്ഗക്കാർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് അവകാശങ്ങൾ പിടിച്ചു വാങ്ങാൻ ഐക്യമുന്നണി രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഉയർന്ന വർഗക്കാർക്ക് ഇനിമേലിൽ എത്ര തന്നെ ശ്രമിച്ചാലും താണവർഗക്കാരെ അമർത്തി വയ്ക്കാൻ സാധിക്കുന്നില്ലെന്നും വിവേകാനന്ദ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുക പോലും ചെയ്യുന്നതിന് മുമ്പാണ് സ്വാമി വിവേകാനന്ദൻ തൊഴിലാളി വർഗത്തിന്റെ അജേയതയെക്കുറിച്ച് പ്രഖ്യാപനം ചെയ്തത്. മതപരമായ സംഹിത അറയിൽ തളച്ചിടാവുന്ന വ്യക്തിത്വമല്ല വിവേകാനന്ദന്റേത്. മനുഷ്യ സ്നേഹത്തിന്റെയും മാനവൈക്യത്തിന്റെയും സ്ഥിതിസമത്വത്തിന്റെയും അജീയമായ മനുഷ്യ മുന്നേറ്റത്തിന്റെയും പ്രതീകങ്ങളിൽ ഒന്നാണ് വിവേകാനന്ദൻ. വിവേകാനന്ദനെ സാംസ്കാരിക ദേശീയതയുടെയും ഇപ്പോഴത്തെ അർത്ഥത്തിലുള്ള ഹിന്ദുത്വത്തിന്റെയും പ്രതീകമായി ഉയർത്തിക്കാട്ടാനുള്ള ശ്രമത്തെ പരാജയപ്പെടുത്തുന്നതിന് ഈ പുസ്തകത്തിന്റെ തന്നെ ശരിയായ പഠനം സഹായകമാകുമെന്ന് കരുതുന്നു. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, അഭിവാദനങ്ങൾ.